ഈ ബാല അമൃത സുരേഷിൻ്റെ ഒരുപാട് വീഡിയോസ് ഇപ്പോഴിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, അവരെ വീഡിയോസ് അവർ ഇപ്പോഴും ഒരു കല്യാണം കൂടി കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരിയിറുകയാണോ. എനിക്ക് തോന്നുന്നത് ഈ ചാനലുകാരാണ് ഇതിൻ്റെ ആളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, അവർ തമ്മിലേനാണ്. അതായത് അവൾ എന്നെ ചതിച്ച് ഡ്രൈവർക്ക് ഒപ്പം പോയി എന്ന്. അപ്പോൾ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക, എൻ്റെ ഭഗവ ഇതെന്ത് പറ്റി ബാല ഇതെന്ത് ഇങ്ങനെ പറയുന്നതൊക്കെ നമ്മളെല്ലാവരും കരുതി. പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്ത് നോക്കും, ഏത് ഡ്രൈവർ കൂടിയാണ് പോയത് എന്നൊക്കെ നോക്കും. പക്ഷേ സംഭവം ഇതാണ്, കാരണം കല്യാണം കഴിഞ്ഞപ്പോഴേ ബാലയ്ക്ക് എന്തോ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ബാലയുടെ ഡ്രൈവറെ വിളിച്ചിട്ട് ഏതോ ഒരു മാളിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ച കഥയാണ് ഇവർ പറയുന്നത്. അത് ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് പറഞ്ഞ കഥയാണ് വീണ്ടും ഏതോ ചാനലുകൾ കുത്തിപ്പൊക്കിയിട്ട് ഇങ്ങനെ വരുന്നത്. നല്ല വ്യൂസും കിട്ടും, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഏകദേശം 10-63,000 വ്യൂസോളം കിട്ടിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഗോസിപ്പുകൾ കേൾക്കാൻ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റുകളാണ്. അത് എല്ലാ മിക്ക ആൾക്കാർക്കും ഈ ഗോസിപ്പാണ് വേണ്ടത്. അല്ലാതെ നല്ലതായിട്ട് നല്ല ഇപ്പം നല്ല സാമൂഹ്യ പ്രശസ്തിയുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കാനുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എല്ലാവരും കേൾക്കാനുണ്ടാവും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യമേ പറയാനുള്ളൂ, കാരണം എന്താ വെച്ചാൽ രണ്ടും രണ്ട് വഴിക്കായിരിക്കുന്നു. രണ്ട് പേർക്കും രണ്ട് ജീവിതം കിട്ടിയിരിക്കുന്നു. അതായത് ഒരാൾ കല്യാണം കഴിച്ച് മറ്റേ ആൾ വേറൊരാളെ കല്യാണം കഴിച്ച് രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ എന്തിനാണ് ഈ ചെളിവാരി എറിയുന്നത്? പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതയാണ് എന്നുള്ളതിൽ യാതൊരു ഇതുമില്ല. കാരണം ഇത് വീണ്ടും കുത്തിപ്പൊങ്ങി വരാൻ കാരണം, മൂന്നോ ദിവസം മുമ്പ് ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നു. കാരണം ബാലയുടെയും അമൃത സുരേഷിൻ്റെയും മകൾ പാപ്പുവിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് ഈ ഇതുപോലെ ഇപ്പോഴത്തെ പുതിയ ഭർത്താവ് ഗോപി സുന്ദർ ബർത്ത്ഡേ ആഘോഷിക്കുന്നു കുട്ടിയുടെ കൂടെ കണ്ടിട്ട് ബാല അപ്പോൾ കോൾ ചെയ്തു കുട്ടിക്ക് കൊടുക്കുന്നതിനും സംസാരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ബാലയെ ആട്ടി ഓടിച്ചു എന്നാണ് പറയുന്നത്. അതായത് ബാലയെ വേണ്ടത്ര മൈൻഡ് ചെയ്തില്ല, ഫോണ് കൊടുത്തില്ല, അങ്ങനെ ബാലയെ അപമാനിച്ചു വിട്ടു. അതിൽ പരമാണ് വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ പഴയകാല വീഡിയോസ് ഇങ്ങനെ കുത്തിപ്പൊക്കിപ്പൊക്കി വരുന്നത്. ഇനി ഏതായാലും ഇതൊക്കെ എവിടെ വെച്ച് നിർത്താൻ, പക്ഷേ നിർത്തൂല ഈ ചാനലുകാർ, ഇതൊരിക്കലും നിർത്തൂല. പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ വരുന്ന ചാനലുകൾ ഒരിക്കലും നിർത്തൂല. കാരണം ഇതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ടാകും. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് ഇനിയും തന്നെ എല്ലാവരും വിളിച്ചു പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ആയുഷ്കാലം മൊത്തം ഇത് ഇവിടെ തന്നെ ഉണ്ടാവുകയും അപ്പോൾ ഇതിങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് രണ്ട് ദിവസം മുമ്പ് ഷിയാസ് കരീമിന് വലിയ പ്രശ്നം വന്നിനി. കാരണം ഷിയാസ് കരീം പിന്നെ ഒരു വലിയ സൂപ്പർസ്റ്റാറും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ വീണ്ടും വീണ്ടും പൊങ്ങി വരും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നടന്നത്. രണ്ട് ദിവസം ഏതോ ആൾ അറസ്റ്റ് ചെയ്തതിന് അവനെ പ്രതിയാക്കിയിട്ട് എല്ലാ മാധ്യമങ്ങളും അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ദോഷങ്ങൾ ഈ മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ബാലയും അമൃതയും രണ്ടുപേരും വളരെ സന്തോഷകരമായിരിക്കുക. രണ്ടുപേരും രണ്ട് ജീവിതം തിരഞ്ഞെടുത്തു. രണ്ടുപേർക്കും കുട്ടികളുടെ മേലെ അവകാശമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിപ്പോയി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വ്യത്യസ്തമായ കണ്ടൻറ്റുകൾ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.